ഐ എം സോറി ഗൈസ്, റിയലി ഓവർ ആൻ അപ്പോളജി. ഞാൻ ഒരുപാട് ലേറ്റായി പോയി. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചു. അതിന്റെ ഒഫീഷ്യൽ മെസ്സേജ് വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂർ കൂടുതലായി. ഞാൻ ഇവിടെ കടന്ന് സിനിമ കണ്ടോണ്ടിരുന്നോണ്ട് ഈ അനൗൺസ്മെന്റിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റോറെ തങ്ങളുടെ പരിശീലകനായി നിയമിച്ചു എന്നതിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2026 വരെ നീണ്ടു നിൽക്കുന്ന 2 വർഷത്തെ കരാറിലാണ് മിഖായൽ സ്റ്റെഹറ എന്ന് പറയുന്ന പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. ആളിന് 20 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ആർട്ടിക്കിളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാസ്ബി യുണൈറ്റഡിലൂടെയാണ് പുള്ളി തന്റെ പരിശീലന കരിയർ ആരംഭിക്കുന്നത്. 2009 സ്വീഡിഷ് ക്ലബായ MIK പരിശീലകനായി ചുമതല ഏറ്റെടുത്തു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിന് വളരെയധികം യോജിക്കുന്ന പരിശീലകനായിരിക്കും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏതായാലും ആശാനില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ ആശാന് പകരമായിട്ട് കരോലിസ് കിങ്സ് കണ്ടെത്തിക്കൊണ്ടുവന്ന സ്വീഡനിൽ നിന്നും വന്ന തന്ത്രജ്ഞനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറ വരാൻ പോകുന്ന 2 വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പൻപാലയെ ചട്ടം പഠിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സ്വീഡനിൽ നിന്നും വന്ന മിഖായൽ സ്റ്റെഹറ ഇനി കൊമ്പന്മാരെ 2 വർഷം ചട്ടം പഠിപ്പിക്കാനുണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു ഓൾ ഔട്ട് നല്ലതായിട്ടൊക്കെ വിട്ടാൽ മതി. ഇനി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും റിയാക്ഷൻസും ഒക്കെ ഞാൻ ചെയ്യാം. സോറി ഇത്രയും ലേറ്റ് ആവുന്ന പ്രതീക്ഷിച്ചല്ല. ബൈ, റിയലി ഓക്കെ, അപ്പോളജി. സോറി.